கெந்தேனும் சிந்தூரம் ഇന്ദ്രക കെന്തേനു പാദസ്വരം അടിയോ ലേട്ടണ്ടല്ലോ സൂപ്പർ ആയിട്ടുണ്ടല്ലോ നിന്നെ കാണാനായിട്ട്. അതാ അല്ലെങ്കിൽ ഞാൻ സൂപ്പർ അല്ലേ? നീ സൂപ്പർ ആണ്. എന്തോ കാര്യം ഉണ്ടല്ലോ. എന്ത് കാര്യം? നിങ്ങൾ സോപ്പിടുന്ന കേട്ടാ എനിക്ക് അറിഞ്ഞൂടെ. പിന്നെ നിന്നെ സോപ്പിട്ടിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? എന്താ കാര്യം പറ. കിണറിലെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഈ വേനലിലെങ്കിലും നേരാക്കണത്. ആര് നേരാക്കണം? കുറച്ച് ചെലവുണ്ടെന്ന് ഒരു 10-25,000 രൂപ എങ്കിലും ഇല്ല അത് നിന്ന് മണ്ണെടുക്കാൻ പറ്റുമോ? കണ്ടുപിടിച്ചോ. ആ ഓ കണ്ടുപിടിച്ചോ എന്നോട് പറഞ്ഞാൽ മതിയല്ല, ഉണ്ടാക്കേണ്ട ഞാൻ തന്നെയാണല്ലോ. പിന്നെ അല്ലാതെ കാശുണ്ടാക്കാനുള്ള വഴി പറഞ്ഞാൽ നിനക്കിട്ട് പറ്റൂല. എന്താണ് പുതിയ വഴി? ഓ എടി, ആ പൈപ്പ് ലൈനിന്റെ അവിടെ ഒരു 4 സെന്റ് സ്ഥലം കിടപ്പുണ്ട്. ഇന്നലെ ആ സുരേഷ് പറഞ്ഞാണ്. ഞാൻ പറഞ്ഞ നമുക്കൊന്നും ഇപ്പൊ നടക്കണ കാര്യമല്ല. അവൻ പറഞ്ഞത് ഇപ്പൊ ഒരാഴ്ച കൊണ്ട് അങ്ങോട്ട് മറിയോ, അത് എന്തെങ്കിലും ചില്ലറ കിട്ടുന്ന കാര്യമാണ്, വേണമെങ്കിൽ കൂടും പറഞ്ഞു. ഞാൻ പറഞ്ഞ നമ്മുടെ ഇതിലിപ്പോ ഒന്നും ഇല്ല പൈസ ഒന്നും. ആ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ആ ഒന്നുമില്ല ഒന്നുമില്ലാന്ന് പറഞ്ഞാണ് ഇങ്ങനെ ഒന്നുമില്ലാതാവണത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാനാ ഇല്ലാത്ത പൈസ എവിടുന്ന് ഉണ്ടാക്കണേ? എടി 1,00,000 രൂപ കൊടുത്താൽ മതി. 1,00,000 രൂപ? ആ 10 പേരുണ്ടെന്നതില് അതൊരാഴ്ച കൊണ്ട് മറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാശ് കിട്ടുമെന്ന്. അവസാനം നിങ്ങളെല്ലാരും കൂടി പറ്റിക്കും. അതാണ് പിന്നെ എന്നെ പറ്റിക്കണം. എന്നെ പറ്റിച്ച് എത്ര കാശാണ് പോയേക്കണം എന്റെ? പിന്നെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ കാര്യം പറ. ചുമ്മാ കാര്യം എന്ന് പറഞ്ഞാൽ 1,00,000 രൂപ ഉണ്ടെങ്കിൽ കാര്യം നടക്കും. അത് തന്നെ. 1,00,000 രൂപ എവിടുന്ന? ഞാൻ മാലിങ്ങാട് വരടി. എന്താണ്? എടി അല്ലാതെ തന്നെ കാണാൻ നല്ല രസമുണ്ടല്ലോ, എന്തിനാണ് മാലിങ് എടുത്തിട്ടുണ്ട്? എടി സ്ഥലം മേടിച്ചിട്ടേക്കണല്ലേ അത്? എവിടെ സ്ഥലം മേടിച്ചിട്ടു? നിങ്ങളുടെ പേരിൽ മാത്രമൊന്നും അല്ലല്ലോ. അതിനെന്താണ് 25 പേരുണ്ടെങ്കിൽ 25 പേർക്കുള്ള ഷെയർ കിട്ടൂലേ? എന്റെ മാല തന്നിട്ട് നിങ്ങൾ സ്ഥലം മേടിക്കണ്ട. എടി പറയണ കേക്കടി, 1 മാസത്തൊരു തിരിമറി ഉണ്ടാവുള്ളൂന്ന്. ഒരാഴ്ച കൊണ്ട് അടുത്ത ആള് വരും അതിന്. ഒരാഴ്ച 2 ദിവസം പറഞ്ഞ എന്റെ പാസ്വേഡ് നിങ്ങൾ മേടിച്ചോണ്ട് പോയത്. ഇതിനോടൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട്? ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണത്. എന്റെ വള എവിടെ? പാസ്വേഡ് എവിടെ? ഇതൊക്കെ തരില്ലേ? എടി കൂടുതൽ വർത്താനം പറയണത്. എനിക്ക് ആ മാല തരാൻ പറ്റൂല്ലേ? തരൂല തരൂല തരൂല. എന്താണ് തരാത്തത്? എന്റെ ആലുമാല ഞാൻ തരൂല. അല്ലേ തന്നെ ഇപ്പൊ നിന്നോട് ചോദിക്കണത്? പൊട്ടിച്ചെടുത്താ പോലെ. നിന്റെ മാല പണ്ട് വെറുതെ കളിക്കാൻ നിൽക്കരുത്. ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. എന്തൊരു താലിമാല എന്നൊരു ആവശ്യം നടക്കണ്ടേ? അല്ലാതെ ചോദിച്ചപ്പോൾ തന്നാ നടന്നില്ലേ നിനക്ക്? ഒടുക്കത്തൊരു സ്ഥലം കച്ചടം എന്തൊരു കഷ്ടം. എടി നീന്താൻ അറിയാൻ പറഞ്ഞ ഞാൻ അങ്ങനെ കിണറ്റിലിറങ്ങണത്? നിങ്ങൾ ഇറങ്ങിയെടുത്തേ പറ്റുള്ളൂ. നിങ്ങൾ തമാശ കളിക്കണം. 5 പവന്റെ മാലയാണത്. നോക്കട്ടെ ആരെങ്കിലും കിട്ടുമോ? നോക്കാം ആരെ കിട്ടുമെന്ന്. നിങ്ങൾക്ക് എന്താ ഇറങ്ങിയെടുത്താല്? നീ എന്തി പറയണം. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ, എന്നാലും നിനക്ക് മാല കിട്ടാ. എനിക്ക് എന്റെ മാല മതി. നീ എന്തിനെങ്കിലും കടന്ന് ഒട്ടവസിക്കണത്? നോക്കട്ടെ എന്തെങ്കിലും വഴി ഉണ്ടാ. നോക്കട്ടെ വല്ല ഫയർഫോഴ്സിനെങ്ങാനും വിളിക്കാവോ? പിന്നെ മാല എടുക്കാൻ വേണ്ടി ഫയർഫോഴ്സ് വരല്ലേ? അല്ലാതെ എനിക്ക് നീന്തൽ അറിയാത്ത എനിക്ക് കിണറ്റിലിറങ്ങാൻ പറ്റുമോ? ഒരു കഷ്ടം ആലോചിച്ച് ഞാൻ സുഗതമാമനെ ഒന്ന് വിളിച്ചു പറഞ്ഞാലാ? പിന്നെ സുഗതമാമൻ കിണറ്റിലിറങ്ങാൻ ഇങ്ങോട്ട് വരണേ. അയാൾ MLA ആണ്. MLA പറഞ്ഞാ എന്താ ഫയർഫോഴ്സ് വരൂലേ? MLA നിങ്ങളൊന്ന് വിളിക്കുന്ന. എടി ഞാൻ വിളിച്ച ശരി, അയാൾക്ക് വോട്ട് ചെയ്യാത്ത കാരണം പ്രാന്താണ് എന്നോട്. നിങ്ങളോട് പറയണ സമയത്തുണ്ടല്ലോ. ആ മാമ മണ്ടോണ്. എന്റെ 5 പവന്റെ മാല കിണറ്റി പോയി. ഒന്ന് ഫയർഫോഴ്സിനോട് ഇങ്ങോട്ട് വരാൻ പറയോ? ആ ആ ആ ശരി പറഞ്ഞു. ഇങ്ങനെ ഒരു മാമനുള്ളത് എന്റെ ഭാഗ്യമാണ്. പുള്ളി പറഞ്ഞാ വരും ഫയർഫോഴ്സ്. നീ ഇങ്ങനെ കിടന്ന് ചാടല്ലടി. ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല. നീ കിടന്ന് കൈയും കാലിട്ട് അടിച്ചോണ്ടല്ലേ ഇത് പോയത്? അല്ലാതെ എന്താണ് ഇപ്പൊ എന്റെ കുറ്റമായാ? ഞാൻ മനഃപൂർവ്വം കളഞ്ഞാണ് ഇതിലേക്ക്. അവനെങ്ങാനും വിളിച്ചെന്തിന് ചോദിച്ചാലേ നീ വെള്ളം കോരുമ്പോ ഈ കയറി ഉടക്കിട്ട് അങ്ങോട്ട് വീണാന്ന് പറഞ്ഞാൽ തീട്ടാ. എന്തെങ്കിലും പറഞ്ഞാലേ കൂടിപ്പോ മണ്ടു. വാങ്ങി ഒരിത്തിരി വെള്ളം എടുത്ത് ഒഴിക്ക്. ഇവിടെ വണ്ടിയില്ല, വണ്ടി എം പിയുടെ പൂച്ച മരത്ത് കയറിയിരിക്കുകയാണ്. ആ താഴെ ഇറങ്ങുന്നില്ല, അതിനെ ഇറക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ശരി ശരി ഓക്കെ. ആ പിടി പിടി തുടങ്ങാം. 1 2 3 സ്റ്റാർട്ട്. സാറേ എനിക്കൊരു സംശയം, നമ്മൾ വേട്ടക്കാർ വല്ലതും ആണോ? അതെന്താ? കുറച്ച് ദിവസമായിട്ട് നമ്മൾ പട്ടി പൂച്ച കോഴി ഇതിനെ പിടിക്കലാ പണി. അതെ, എം എൽ എമാരും എം പിമാരും പറയുന്നത് കേട്ടില്ലെങ്കിൽ അവര് നമ്മളെ കാസർകോട്ടേക്കോ മറ്റോ നാട് കടത്തും. അയ്യോ അത് വേണ്ട. അയ്യോ ഈ ജനപ്രതിനിധികൾ കൊണ്ട് നമ്മൾ തോറ്റ്. കഴിഞ്ഞ ദിവസം തന്നെ ആ പഞ്ചായത്ത് മെമ്പറുടെ പട്ടി കുളത്തിൽ പോയിട്ട് ഞാനല്ലേ പോയി എടുത്തു കൊടുത്തത്. പട്ടിപിടുത്തക്കാരൻ. ഞാൻ അടിച്ചു. എന്താണ് സാറേ ഇത്? കളിക്കരുത്, കാശ് എടുക്കും. 100 രൂപ. ഞാനിവിടെ സംസാരിക്കുന്ന സമയത്ത് വിളിക്കാൻ പറ്റട്ടെ. 100 രൂപ അങ്ങനത്തെ. എന്താടോ എന്റെ പി എ ഫോൺ വിളിച്ചാൽ ഒന്നും എടുക്കാൻ പോലും സമയമില്ല, അത്ര തിരക്കാണല്ലേ. ആരും വിളിച്ചില്ലല്ലോ സാർ. എന്താ ഇവിടെ ഗുസ്തി മത്സരം? ഞാൻ വന്നതൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. ഓ പറയൂ സാർ. എന്റെ വകയിലൊരു അനന്തരവളുടെ 5 പവന്റെ മാല കിണറ്റി പോയി. ഓ താൻ അതൊന്ന് എടുത്തു കൊടുക്കണം. അയ്യോ ഞാനോ? താൻ വേണ്ടടോ, പിള്ളേരെ വിട്ടാൽ മതി. സാറേ ഞങ്ങൾ ഫയർഫോഴ്സുകാർ വളയും മാലയൊക്കെ മുങ്ങിയെടുക്കാൻ പോകാന്ന് പറഞ്ഞാൽ മോശമല്ലേ? ആളുകൾ കളിയാക്കി ചിരിക്കില്ലേ? കളിയാക്കി ചിരിക്കും. അതെന്തിന്? അതിന് നിങ്ങൾക്ക് എന്താ പണി? സാറേ ഞങ്ങൾ ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നവരല്ലേ. ജീവനും സ്വത്തിനും? എടോ 5 പവന്റെ സ്വർണം എന്ന് പറഞ്ഞ സ്വത്തല്ലേ, ഭവനൊക്കെ ഇപ്പൊ എന്താ വില? സാറേ സ്വത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ വീട്, സ്ഥാപനങ്ങള്, അതുപോലുള്ള സംഗതികള് അതല്ലേ ആഗണത്തിൽ പെടുന്നത്. അത് കത്തി നശിക്കുമ്പോ സഹായിക്കാനല്ലേ ഫയർഫോഴ്സുകാര്. സാറിന് നിയമമൊക്കെ അറിയുന്നതല്ലേ? ഓഹോ എടോ ഞാനൊരു ജനപ്രതിനിധിയാണ്. ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ശമ്പളം തരുന്നത്. ഒരു ജനപ്രതിനിധിയായി ഞാൻ പറയുന്നത് തനിക്ക് കേൾക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ടടോ, ഞാൻ വേറെ വഴി നോക്കാം. അയ്യോ വേണ്ട സാർ. സാർ ദേഷ്യപ്പെടണ്ട, ഞാൻ അന്വേഷിക്കാന്നല്ല. പോ, നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരാ. അതാ കേട്ടോ. ശരി ശരി ഇപ്പൊ തന്നെ പോണം. ഓ ആയിക്കോട്ടെ. ആ എന്തൊരു കഷ്ടമാണെന്ന്. ഒരു കാര്യം ചെയ്യാൻ പോയി അന്വേഷിക്കാം. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ 3 പേരും കൂടെ പോകും. അപ്പൊ സാറ് വരുന്നില്ലേ? അയ്യോ ഞാൻ ഈ സില്ലി കേസിന് വരുന്നത് എന്തിനാണ് സാറേ? അല്ല അപ്പൊ പിന്നെ ഞാനും പോകണ്ടല്ലോ. അയ്യോ അത് പറ്റില്ല, ഇവരെ ജൂനിയേഴ്സിനെ 2 പേരും കൂടെ വിട്ടാൽ എങ്ങനെയാണ് സാറേ ശരിയാവുന്നത്? സാറും കൂടെ പോകണം. മാത്രമല്ല ഇതുപോലുള്ള ഒരു റെസ്ക്യൂ ഓപ്പറേഷന് സാറിന്റെ കൂടെ വരിക എന്നുള്ളത് ഇവർക്ക് നല്ലൊരു അനുഭവമായിരിക്കും. ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എത്രയോ ആളുകൾ സാറിന്റെ കൂടെ ഇതുപോലുള്ള ഓപ്പറേഷന് വേണ്ടി ചോദിച്ചു മേടിച്ചു പോകാറുണ്ട്. ഞാൻ തന്നെ എത്രയോ തവണ വന്നിട്ടുണ്ടല്ലോ സാറേ. നന്നായി പഠിച്ചിട്ടുണ്ട്. അതൊക്കെ പഴയ കഥകളല്ലേ സാർ. ഈ പിള്ളേർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അപ്പോ പരിചയത ഉണ്ണി, എടുക്കേണ്ട എക്യുപ്മെന്റ്സ് എന്താന്ന് വെച്ചാൽ എടുക്കുക. അവിടെ ചെന്നിട്ട് കപ്പിയില്ല കയറില്ല എന്നുള്ള സില്ലി മാറ്റേഴ്സിനൊന്നും നമ്മൾ ബഹളം വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ എടുത്തിട്ട് വരൂ. അല്ല എനിക്ക് എടുക്കാൻ തൊപ്പി മാത്രമേ ഉള്ളൂ, ഞാനത് എടുത്തോളാം. ഇതാ സാർ. ലാഡറൊക്കെയോ? ലാഡർ ഓക്കെ സാർ. താങ്ക് യു സാർ.